നമസ്കാരം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് യുദ്ധക്കളമായി തലസ്ഥാനം. അടിച്ചവരെ തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കലാപാഹ്വാനമെന്ന സിപിഐഎം. പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ തുടരുന്നു. തോമസ് ചാഴിക്കാടിനെയും എ എം ആരിഫിനെയും പുറത്താക്കി. സസ്പെൻഷനിലായ എംപിമാരുടെ എണ്ണം 143. കൂട്ടനടപടിക്കെതിരെ സഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. കെ സുധാകരന്റെ ഗവർണർ അനുകൂല പരാമർശത്തിൽ കോൺഗ്രസിൽ ഭിന്നത. സുധാകരന്റേത് പാർട്ടി നിലപാടല്ലെന്ന് എം എം ഹസൻ. അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും യു ഡി എഫ് കൺവീനർ. പരാമർശത്തിൽ സുധാകരൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന പ്രതിപക്ഷ നേതാവ്. കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി. ജാഗ്രത തുടരാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അലംഭാവമരുതെന്നും കേന്ദ്രം. നേരെ സിനിമയുടെ റിലീസ് തടയണമെന്ന ഹർജിയിൽ മോഹൻലാലിന് നോട്ടീസ്. സിനിമ തന്റെ തിരക്കഥയുടെ മോഷണമെന്ന തൃശൂർ സ്വദേശി ദീപു കെ ഉണ്ണി. ഹൈക്കോടതി നടപടി. സിനിമ നാളെ റിലീസിനിരിക്കെ ഹർജി നാളെ പരിഗണിക്കും. കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ, ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി ഉൾപ്പെടെ 26 പേർക്ക് അർജുന അവാർഡ്. ദ്രോണാചാര്യ പുരസ്കാരം കബഡി കോച്ച് മലയാളിയുമായ ഇ ഭാസ്കരന്.